എടാ നിർത്ത് നിർത്ത് നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത് ഇറങ്ങി അങ്ങോട്ട് നീ ഇറങ്ങ് നിങ്ങളെ വണ്ടി പോലെ അല്ല നിങ്ങൾ ഇറങ്ങിയാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്തരണ്ണ ഇത് ഓ ഓ ദോ ഇരിക്കുന്ന വണ്ടി ദോ ഇരിക്കുന്ന എന്ന് പറഞ്ഞാ വെയിങ് കേട്ടടുത്തണ്ടോ ഇരി मनसिले എന്റെ പേര് പറഞ്ഞോ വണ്ടി വന്നണ്ട ഇപ്പോ ഞാൻ തള്ളി ചുമ്മേ എന്റെ പേര് പറഞ്ഞോ വണ്ടി വരും ഇപ്പോ എന്തരാണ് ജാം ആയിരിക്കുന്നെന്ന് പറയണ ഫ്രണ്ട് വീൽ ശരിയിട്ട് കറങ്ങുന്നില്ല മണി മണിയേ മണിയേ ഏ ഇപ്പോ എടുത്തരാവേ അളിയന്റെ വിളിയാണല്ലോ കേൾക്കുന്നത് എടാ ഇതിന്റെ ബാക്ക് ടയർ കുഴപ്പമില്ല ട്ടാ ഫ്രണ്ട് ടയർ ആണ് പ്രശ്നം ഇതെല്ലാം പ്രശ്നം തന്നെയാണ് ഇത് മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുകയാണ് ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല നീ കഴിഞ്ഞ മാസം ശരിയാക്കിയല്ലേ ഇത് സ്ട്രക്ക് ആയിരിക്കുന്ന വണ്ടിയല്ലേ ഇതിന് മൊത്തം പൊളിച്ചാലേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ മൊത്തം ഒന്ന് വണ്ടി പൊളിക്കണോ നീ ആ വീൽ പൊളിക്കൂ വീൽ നോക്ക് പൊളിച്ചേ പറ്റുള്ളൂ അളിയ ഞാനാ നീയാ ഞാൻ എൻ്റെ അളിയനെയാണ് വിളിച്ചത് ഓ അളിയ ഈ അടുത്ത കാലത്തായിട്ട് ഇവൻ ഒരു പിണക്കം ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ പിണക്കമുണ്ട് ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പിണങ്ങി ഞാൻ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല എടാ അണ്ണിത്തല നിന്നെ അല്ല ഞാൻ എൻ്റെ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത് ചേച്ചി രണ്ട് പിള്ളേരെന്ത് ചേച്ചി മിണ്ടായിക്കണ ഇത് ആര് ചേച്ചി ഇത് എന്റെ ചേട്ടൻ മണിക്കുട്ടൻ ചേട്ടൻ ഓ നിങ്ങൾ പറഞ്ഞ മറ്റേ കക്ഷി ഇതാണല്ലേ ഏത് കക്ഷി ഏത് കക്ഷി പറയട്ടെ പറയട്ടെ അന്ന് പറഞ്ഞ കക്ഷി മറ്റേ വന്ന മണി ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഹോർലിക്സ് ഇട്ട ചായ കൊടുക്കാം അവനെ ഞാൻ പണിയില്ലേ നിങ്ങൾ ഒന്ന് ചെയ്യോ പണി എടാ നീ നോക്കടേ ഞാൻ ഇരുന്നത് ഇതിന്റെ കംപ്ലൈന്റ് നോക്കാൻ നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് ഞാൻ ഇരുന്നത് നീ ആ കംപ്ലൈന്റ് നോക്കണത് കാണാൻ വേണ്ടി ഇരുന്നത് കഷ്ടം തന്നെ ഇവൻ വശപ്പശ കാൻ തോന്നുന്നു അണ്ണാ നോക്കിയോണിക്കാ ഒന്ന് ചവിട്ടി അണ്ണാ ഒന്ന് ചവിട്ടി വിടാ ചവിട്ടണോ അല്ലേ അവൻ പറഞ്ഞത് വണ്ടിയുടെ കിക്കർ ചവിട്ടണം ഞാൻ ചവിട്ടാളിയ അകത്ത് പോയ അങ്ങനെ വിട്ടുകളഞ്ഞാലോ ഇതൊന്ന് ശരിയാക്കിട്ട് പോയാ പോരെ ഇതൊരു വിറ്റ് കേസ് തന്നെ എല്ലാം കൂടെ വിൽക്കേണ്ടി വന്നേനെ എന്നെ വലിയ കാര്യമാണേ ചേച്ചി തികച്ചു വിളിക്കൂല തികച്ചവനെ കൊണ്ട് വിളിപ്പിക്കാൻ ഞാന് അതേ എവിടുന്ന് കിട്ടിയടി അങ്ങനെ ഈ സാധനത്തിന് അവന്റെ വർത്താനം കേട്ടാ അറിയാം അവന് ഒരു പണി അറിഞ്ഞൂടാണെന്നാണ് ഭാവം അതെ യവൻ ശരിയാക്കുന്നോണ്ടാ അളിയന്റെ വണ്ടി ഒരിക്കലും ശരിയാകാത്തത് യവനെ വണ്ടി പണിയാന്ന് പഠിപ്പിച്ചോട്ട് മാമ ആകെ അറിയുന്ന പണി അതാണ് ജീവിച്ചു പോട്ട് ഇനി അറിയാവുന്ന പണി വേറെ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് ചെയ്തൂടെ അല്ല പെങ്ങളെ എനിക്കൊരു സംശയം അളിയ നീ ബാങ്കിലെ പണി വല്ലതും അറിയാവോ അതെന്തേട്ടാ അങ്ങനെ ചോദിച്ചേ അല്ല നമ്മുടെ നാട്ടുകാർക്ക് സംശയമുണ്ടേ അളിയന് ബാങ്കിൽ തന്നെ ആണോ പണിയെന്ന് ഇറച്ചി വിട്ടുകാരന്റെ മുഖവും ബാങ്ക് മാനേജറുടെ ജോലി അല്ല മാമ അച്ഛൻ വർക്കിലൊക്കെ പെർഫെക്റ്റ് ആണ് എന്നാലും അവൻ ആൾ ശരിയാ ചേട്ടാ ശാന്തം
ഞാൻ ചായ എടുക്കട്ടാ ഓ ചായ കുടിക്കാനുള്ള ഒരു മൂഡിലല്ലടി ഞാനേ അവിടെ എന്തോ നടക്കണം നോക്കിയിട്ട് വരാം ഏ ചേട്ടാ ഇവിടെ തന്നെ ഇരിക്കണം അങ്ങോട്ട് വരണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം വെറുതെ എന്തിനാ ഉണ്ടാക്കുന്നത് അത് തന്നെ പ്രിയാനേ ഇടക്കിടക്ക് ഇവിടെ പണിക്ക് വരാറുണ്ടോ വരും മാമ വരും എന്തോ മാമ ഒന്നുമില്ല അല്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ അങ്ങോട്ട് ഇല്ല ഞാനിവിടെ ഇരുന്നോളാം അതായിരിക്കും നല്ലത് മാമനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തിയോ സംസാരമൊക്കെ കാണാണെങ്കിൽ കണ്ടില്ല എന്നടിക്കണം അത്രേ ഉള്ളരി മാമൻ അത്രേ ഉള്ളു അപ്പം ഒരു കാര്യം നീ നിന്റെ അച്ഛനോട് പറയണം പണി കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവന് കാശ് കൊടുക്കാവൂ കേട്ടോ പറയാം.